ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ലെയറായിട്ട് എങ്ങനെ ക്യാരറ്റ് പോള ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. നമ്മളിത് രണ്ട് ടൈപ്പായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി 4 മുട്ടയും 2 ക്യാരറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ടായിരിക്കണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്, വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ഇതിനൊരു ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെ ഇട്ട് അടച്ച് വെച്ച് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ടൈമും നമ്മളിതുപോലെ നിരത്തി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 1 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ടോപ്പ് എടുത്ത് മാറ്റി ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ച് കൊടുക്കണം. സാധാരണ ഇത് നമ്മൾ ചെയ്യാറുള്ളത് ക്യാരറ്റ് കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലിട്ട് വിസിലടുപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഇത് അടച്ച് വെക്കുക. ഇങ്ങനെ നമ്മളൊരു 3-4 പ്രാവശ്യം ചെയ്യുന്ന ആ ടൈം കൊണ്ട് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതിനകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിനുവേണ്ടി നമ്മൾ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 4 മുട്ടയും 2 ക്യാരറ്റിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ചേർത്തതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ വേവിച്ച് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. മുട്ടയുടെ മേലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ചൂടുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് മുട്ട വേഗം വെന്ത് പോകും അതിൻ്റെ ചൂട് കൊണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് പാൽപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ക്യാരറ്റിൻ്റെ പകുതിയാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ മാത്രമേ ക്യാരറ്റ് പോളയ്ക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അതുകൊണ്ടാണ് പകുതി ക്യാരറ്റ് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ പകുതി ക്യാരറ്റ് ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്നൊരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂണ് ഗീ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് അരച്ച ക്യാരറ്റിൻ്റെ മിക്സ് അടിഭാഗത്തും നമ്മളിപ്പോൾ 2 ചേർത്ത ക്യാരറ്റിൻ്റെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പീസുകൾ മുകൾ ഭാഗത്തായിട്ട് പൊങ്ങിക്കിടക്കും. ഇപ്പോൾ 2 ലെയറായിട്ടാണ് നമുക്ക് ഈ ഒരു ക്യാരറ്റ് പോള കിട്ടുക. ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ മൂടി അടിയിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു
ടോപ്പ് അടിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്, സെൻട്രലായിട്ടുള്ള പോർഷൻ ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഇത് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് വേവിക്കാൻ എടുത്തിരിക്കുന്ന ടൈം 8 മിനിറ്റ് കൊണ്ടാണ് ഞാനിത് കുക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ ഭാഗങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് 1-2 മിനിറ്റ് കൂടെ നമ്മൾ ടോപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു 2 മിനിറ്റ് കൊണ്ട് ഇതിനുള്ളിൽ ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടാവും, അതും കൂടെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് പോളം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്നുകൂടെ താഴ്ന്ന് കിട്ടും. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് പോളം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ 2 ലെയർ ക്യാരറ്റ് പോളം റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം. അടിഭാഗം ക്യാരറ്റ് മിക്സ് മാത്രം, മുകൾ ഭാഗം ക്യാരറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത ഗ്രേറ്റഡ് ക്യാരറ്റ് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 ലെയറായിട്ടാണ് നമുക്ക് ക്യാരറ്റ് പോളം കിട്ടുക. നമ്മളിത് മൊത്തമായിട്ട് അരച്ച് ചെയ്താലും ഇതുപോലെ 2 ലെയറായി ചെയ്താലും ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ടേസ്റ്റ് 2 രീതിയിലും ഒരേപോലെ തന്നെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയായി കാണാം. ബൈ.